എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പതാ നല്ല ഒരു പ്രഭാതമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ രാവിലെ ചായപൊടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ദാ ഒരു വെറൈറ്റി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പ് ഒന്ന് കഴുകിയിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട ശേഷം ഒരു 8-10 ചുവന്നുള്ളിയും അതോടൊപ്പം തന്നെ ഒരു തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി അല്ലി, ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും, പിന്നെ നമുക്ക് ഇത് നികക്കെയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാന് ദോശയ്ക്ക് ഇതിന് മുൻപ് ആട്ടി വെച്ചത് നിങ്ങൾ കണ്ടതില്ലേ, ആ മാവിരിപ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 7-8 വറ്റൽമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പാനിലേക്ക് ഇട്ട ശേഷം ഇത് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സ്പെഷ്യൽ സാമ്പാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ അതാ ഇതുപോലെയൊന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ച് നമ്മളിത് വറുത്തെടുക്കരുത്, എന്നാൽ ആ ഒരു പരുവം ശരിയാകത്തില്ല. ഇപ്പൊ ഞാൻ എന്താ തീ കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുത്തത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് തീ കുറച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതൊന്ന് ചൂടായ ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാല് ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് ഒക്കെ പോകും. അതുകൊണ്ടാണ് നമ്മളിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണത്. അപ്പൊ ഇതിവിടെ നിന്ന് തണുക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്താ കുക്കറിന്റെ സ്റ്റീം പോയ ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലാത്ത, അതായത് കൊച്ചുള്ളിയും തക്കാളിയും മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, അതൊക്കെ ഇതാ ഒന്ന് ഉടച്ചെടുത്തു. ഉടച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇതാ നമ്മളുടെ പടവലം ഇല്ലേ, ഒരു പടവലം ഞാൻ ചെറിയ പടവലമാണ് കട്ട് ചെയ്തത്. ഇതിലേക്ക് ഇട്ട ശേഷം വീണ്ടും പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് 1 വിസിൽ വരെ ഇതൊന്ന് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയം കൊണ്ട് ഇതേ നമ്മളുടെ മസാലക്കൂട്ട് തണുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം, അതായത് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്നും ഒരു വ്യത്യസ്ത ടേസ്റ്റോട് കൂടിയിട്ടുള്ള സാമ്പാറാണ്, അടിപൊളി സാമ്പാറാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അതാ നമ്മളുടെ അരച്ച കൂട്ട് മാറ്റി വെച്ചു. ഇപ്പൊ പ്രഷർ കുക്കറിന്റെ സ്റ്റീം പോയ ശേഷം വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തു. കണ്ടോ, ഒരു വിസിൽ കേട്ടാൽ മതിയാവും. പടവലം പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾ അല്ലേ, അപ്പൊ ഞാൻ അതൊന്ന് മാറ്റി വെക്കാണ്. അപ്പൊ ഇനി ഞാൻ ദാ ചുവട് കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 8-10 വെണ്ടയ്ക്കതാ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാണ്. അപ്പൊ ഇതാകുമ്പോഴേക്ക് കറി കൂടുതൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എടുക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇവിടെ റിച്ചുവിനാണെങ്കിൽ ഈ വെണ്ടയ്ക്ക ഇട്ട സാമ്പാർ ഭയങ്കര ഇഷ്ടമാണേ. അപ്പൊ ഞാൻ ഇതിലേക്ക് ദാ ഒരു കാൽ കപ്പ് നല്ല കട്ടിക്ക് പുളി പിഴിഞ്ഞത് ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. പുളിവെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിന്റെ, അതായത് സാമ്പാർ പരിപ്പും പടവലവും ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് മെനക്കേട് പണിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും നമ്മൾ ഒരേ രീതിക്ക് കറികൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിലുള്ളവർക്കും അതൊക്കെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഇണക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും അത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ഇതുപോലെ വെറൈറ്റി അത്യാവശ്യമാണ്. പിന്നെ കുറച്ചധികം വെള്ളം ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുക്കാണ്. നമുക്കത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പരുവം മനസ്സിലാവില്ല സാമ്പാറിന് എത്ര വെള്ളം വേണം എന്നുള്ളത്. ഒരുപാട് അങ്ങ് നീണ്ടുപോയി കഴിഞ്ഞാൽ അത്ര കൊള്ളത്തില്ല കേട്ടോ, എന്ന് പറഞ്ഞ് ഒരുപാട് കുറുകാനും പാടില്ല. അപ്പൊ ദാ ഇതാണ് പരുവം. അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ദാ ഇത് നല്ല തിള വന്നിട്ടുണ്ട്, നല്ല മണം വരുവാണ് കേട്ടോ. വീടും മൊത്തം ഈ ഒരു സാമ്പാറിന്റെ മണമാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക്, ഞാനിപ്പം ഇഡലിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിച്ച ശേഷം നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകണം. നമ്മുടെ റിച്ചുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകാനുള്ളത് കേട്ടോ. അപ്പൊ അവൻ കിടന്ന് ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു.
അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പൊ അതിന് മുൻപ് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഒന്ന് വെതർ ഇടാം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വാ പെട്ടെന്ന് ഇറങ്ങാ, റെഡി ആയില്ലേ? ഇതെന്താണെന്നറിയാവോ, കഴിഞ്ഞ മാസം 9th അങ്കമാലിയിൽ വെച്ചിട്ട് ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് നടപ്പുണ്ടായിരുന്നല്ലേ. അപ്പൊ അതില് നമുക്കും ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഈ കൈയുടെ വേദനയൊക്കെ സ്റ്റാർട്ടിംഗ് ആയിരുന്ന ആ ഒരു ടൈം ആയിരുന്നു. അപ്പൊ ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്ര ദൂരം യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് പോയില്ലായിരുന്നു. അപ്പൊ അതിന്റെ മൊമെന്റോ അവരെനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ ഞാനും കണ്ടിട്ടില്ല, മൊമെന്റോ ആണെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് സലു കിച്ചൻ ബൈ സമീറ എൻ. ഇതാണ് നമ്മളുടെ അവാർഡ്. അതിൽ എഴുതിയിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ഫ്രം ബ്രാൻഡ് സ്റ്റോറീസ് മാഗസീൻ. We hope this message finds you well. We are excited to share our influencers summit 2023. അങ്ങനെ അങ്ങനെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അത് എഴുതിയിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് അറിയാലോ എത്ര മണിക്ക് എന്നുള്ളത്. ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കേട്ടാ. അപ്പൊ രാവിലെ 9 അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ റിച്ചുവിന്റെ വായിൽ എന്തോ ഒരു സംഭവം പോലെ വന്ന് അവന് വേദനിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്ക് ഡോക്ടർ എടുത്ത് അവന് അത്യാവശ്യം ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം കൂട്ടിയപ്പോഴേക്ക് ഞാൻ നമ്മളെപ്പോഴും കാണിക്കുന്ന നമ്മുടെ ബിജോയ് ഡോക്ടർ ഉണ്ട് കേട്ടോ. എന്റെ ചെറുപ്പത്തിലേ നമ്മൾ ബിജോയ് ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പൊ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് രാവിലെ കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പം റിച്ചുവിനെയും കൊണ്ട് പോവാണ്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ് അല്ലേ. നിങ്ങളിലെ എത്ര പേരിങ്ങനെ സ്ഥിരമായിട്ട് ഇതുപോലെ കാണിക്കുന്നവരൊക്കെ ഉണ്ട് ഒന്ന് പറയേട്ടാ. അത് നമുക്ക് മനസ്സിന് വലിയ ആശ്വാസമാണ്. റിച്ചേ, എന്താണ് നിന്റെ പ്രോബ്ലം? അടുത്ത രോഗി എന്റെ പല്ലല്ല, ആക്ച്വലി ഗമ്മാണ്. ആ ഗമ്മ് കീറിയിട്ട് അവിടെയൊക്കെ ഭയങ്കര വേദന. ഇപ്പൊ പല്ലും ചെറുതായിട്ട് ആ പല്ലിന്റെ അടിയിലുള്ള ഗമ്മൊക്കെ ഭയങ്കര വേദന ഇപ്പൊ അവിടെ. മീ ഇന്നലെ ഇത് ബ്രെഡില്ലേ എല്ലാം മൊരിഞ്ഞ് തിന്നാണ് ചില പല്ലെല്ലാം കീറിക്കാണ്. ഞാൻ പറയാം, എന്തോ സംഭവം ഷാർപ്പായിട്ടുള്ളത് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ കഴിച്ചപ്പം ഈ നമുക്ക് ചിലപ്പം ഇങ്ങനെ അത് കൊണ്ടിട്ട് മുറിയത്തില്ല. അപ്പൊ അവ അറിഞ്ഞിട്ടുണ്ടാവില്ല. വായതുകൊണ്ട് അത് പൊറുക്കാനായിട്ട് താമസമുണ്ട്. പക്ഷെ അവൻ ഇപ്പം നാളെ പോണം, അല്ല ആളല്ല മറ്റന്നാളല്ലേ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പം വെച്ചോണ്ടിരുന്ന വലിയ വലിയ എന്തോ രോഗമാവുന്ന ആണോ അറിച്ചു. കണ്ടിടത്തോളം ഇനി അവിടെ ഇൻഫെക്ഷൻ വല്ല ആയാലോ, അത് ഫുള്ളിങ്ങനെ കിടക്ക്. അങ്ങനെ എന്റെ നല്ല ഇപ്പഴേ കാണിച്ചു കൊടുത്താ കഴിഞ്ഞില്ലേ. അപ്പൊ രണ്ടാമത്തെ രോഗിയായി, ഞാൻ രണ്ടാമത്തെ രോഗിയും കൊണ്ട് പോവാണ്. ഇതിപ്പോ നോക്കിയാ ചെല്ലുമ്പോ ഡോക്ടർ പറയാ ഇതൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പതാ നമ്മള് ഡോക്ടറിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കറക്റ്റ് ടൈമില് തന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇതാ ഇവിടെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ റിച്ചു ഇനിയിപ്പൊ ഹോസ്റ്റലിലേക്ക് പോവല്ലേ, അവിടെ പോയി കഴിഞ്ഞാല് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവൻ ഇതുപോലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോനെ വായല്ലേ, അപ്പൊ അത് സമയം എടുക്കും എന്ന് പറഞ്ഞപ്പോ അവൻ ഇല്ല ഡോക്ടറിനെ കണ്ടേ മതിയാവും. എന്റെ അടുത്ത് പറയുന്നത് മോന്ന് അപ്പോയിന്റ്മെന്റ് എടുക്ക്, ഡോക്ടർ പറയട്ടെ എന്നാണ്. സത്യം പറഞ്ഞ ഇവന് ഭയങ്കര പേടിയാണ് കേട്ടോ. ആളിങ്ങനെ തടിയും ഇതൊക്കെ ആണെങ്കിലും എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞാൽ തന്നെ അവന് പേടിയാണ്. എന്റെ അടുത്ത് പറയുന്നത് ഇനി ഇൻഫെക്ഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ, ഇങ്ങനെയൊക്കെയാണ് എന്റെ അടുത്ത് പറയുന്നത് കേട്ടോ. അവൻ ഏതോ വീഡിയോ കണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർ വന്നിട്ട് അവന്റെ ഭാഗം നോക്കാണ്. നോക്കിയപ്പോഴേക്ക് ഡോക്ടറും പറഞ്ഞു എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള സംഭവം എന്തോ കൊണ്ടതാണ്, ഒന്നുകിൽ ബ്രഷ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്തോ കഴിച്ചപ്പം ഷാർപ്പായിട്ട് കൊണ്ട സമയത്ത് ഇത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ്. അപ്പൊ അവൻ പറയുന്നത് അവന്റെ താടിയൊക്കെ വേദനിക്കുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ റിച്ചുവിന് ഡോക്ടറെ കണ്ടപ്പോ സമാനായി അല്ലേ. അവനല്ല അതൊക്കെ തന്നെ, എന്ത് അസുഖം പറയുന്നു ഡോക്ടർ കണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. ഡോക്ടർ ഒരു ഓയിന്റ്മെന്റ് തന്ന്, അപ്പൊ അത് 3 ഇടണം എന്ന് പറഞ്ഞു. ഡോക്ടറും പറഞ്ഞത് ഇതാണ്, എന്തോ കൊണ്ട് ബ്രഷ് എങ്ങാണ്ട് കൊണ്ട് ചിലപ്പം മുറിഞ്ഞതായിരിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വായായതുകൊണ്ടാണ് അതങ്ങനെ അവന് വേദന വന്ന്. അവൻ പറഞ്ഞില്ലേ ഇങ്ങനെ എവിടെ മോനെ വെളിവശത്ത് നനഞ്ഞോണ്ടിരിക്കുന്നതല്ലേ, അതിന് റെസ്റ്റും ഇല്ലല്ലോ വായിന്. അപ്പൊ അവൻ അങ്ങനെ ഈ വായിന് റെസ്റ്റ് ഇല്ലല്ലോ,
ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഈ പറയാൻ. മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലായാ ഇങ്ങനെ അപമാനിക്കരുത് അല്ലേ റിച്ചു? അപമാനിക്കട്ടോ അപ്പല്ലേ. അപ്പൊ ഇനിയിപ്പം നേരെ ഞങ്ങൾ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളുടെ ഒരു ആവശ്യമായിട്ട് നമ്മള് താലൂക്ക് ഓഫീസിലേക്ക് വന്നത്. അപ്പം അന്ന് വന്നെങ്കിലും അന്ന് ആ കാര്യം നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് വീണ്ടും ഒന്ന് തഹസീൽദാരെ കാണണം. അപ്പം സാറൊക്കെ പറഞ്ഞ് രാവിലെ ആവുമ്പോഴേക്ക് ഇവരൊക്കെ എത്തുന്നൊരു ടൈമാണല്ലോ. അപ്പൊ എനിക്ക് പിന്നെ അതും കൂടി കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സമാധാനമായിട്ട് പോകാലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ താലൂക്കിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് പിന്നെ ഇതിനായിട്ടൊക്കെ നമ്മൾ വരണം. ഇതിപ്പം നമ്മള് ഇപ്പൊ ഈ സംഭവത്തിന് റിസ്വാനെ കാണിക്കാൻ വന്നപ്പം ആ കൂട്ടത്തിൽ എന്നാ പിന്നെ തഹസീൽദാരെയും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ടൈമാണ്, കാരണം ഓഫീസ് ടൈമൊക്കെ 10 മണിയൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും ഓഫീസിലേക്കൊക്കെ എത്തുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇതായപ്പം ഓഫീസിന്റെ അവിടെ എത്തി. അപ്പൊ നിസാർക്ക് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വണ്ടിയിൽ ഇരിക്കാൻ നിസാർക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിസാർക്ക് ഇതാ അവിടെ അകത്തേക്ക് പോവുകയാണ്. അപ്പം ഈ സർക്കാർ ഓഫീസിലൊക്കെ ഓരോരുത്തരെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ അന്വേഷിച്ച് എടുത്ത് 2-3 പ്രാവശ്യമൊക്കെ പോയാൽ മാത്രമേ അവരെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അവരും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാണല് നടന്നില്ല. തഹസീൽദാർ എന്തോ വന്നോടൻ തന്നെ എന്തോ മീറ്റിംഗിനായിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ അതും നടന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പൊ എന്തായാലും നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പം എപ്പോഴും ഞാൻ ഈ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്ത് കേട്ടാ. അപ്പൊ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങിയേ കാര്യമുള്ളൂ. അപ്പൊ ഞാന് ഇന്നലെ രാത്രി തന്നെ കുറച്ച് പയർ വെള്ളത്തില് കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിൽ നിന്ന് ഒരു കപ്പ് പയർ ഇതാ പ്രഷർ കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് ഇതാ 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഇത്, വലിപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കട്ട് ചെയ്തിട്ട ശേഷം ഒരു വെളുത്തുള്ളി അല്ലി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാണ്. എന്നിട്ട് 1 teaspoon മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. ഈ പയറ് നികക്കെയുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇനി പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു 4 whistle വരെ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ദാ 1/2 cup തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി, പിന്നെ 1 ചുവന്നുള്ളി, ഒരു 4 പച്ചമുളക്, ചെറിയ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, 1/2 teaspoon ചെറിയ ജീരകം, 1 teaspoon മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ടൊന്ന് കറക്കി കൊടുക്കാം. ഇത് ഒന്ന് കറക്കിയ ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ പയർ കറിയുടെ അരപ്പെന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീം പോയ ശേഷം ഞാൻ ദാ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. പയറൊക്കെ കറക്റ്റ് പരുവായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഇന്നലെ വെള്ളത്തിൽ ഇട്ടത് കൊണ്ടാണ് കറക്റ്റ് പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാണ്. ഓൺ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ അരപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇനിയിപ്പോ ഇതിലേക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പം വെള്ളത്തിന്റെ അളവ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൂടണ്ട കേട്ടോ. കൂടി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഞാനിത് ഉറപ്പിച്ചെടുത്തൊരു തീരുമാനമാണ്, കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ റിച്ചുവും നിസാറക്കായും ഒക്കെയാണ് കുക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് അതങ്ങോട്ട് തീരെ ശരിയാവുന്നില്ല. നമുക്ക് നമ്മൾ തന്നെ അടുക്കളയിൽ കയറിയാലേ അത് ശരിയാകത്തുള്ളൂ എന്നുള്ളൊരു നിലപാടുകാരിയാണ് ഞാൻ കേട്ടോ. അപ്പൊ ഞാനൊരു പാനിലേക്ക് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഈ താളിപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം അടിപൊളി പയർ കറിയാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ വെജാണ് കേട്ടോ, കഷായം കുടിക്കുന്നോണ്ട് വെജിറ്റേറിയൻ വെജ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കറികളെ ആശ്രയിച്ചാലേ പറ്റത്തുള്ളൂ. ഇതൊന്നും ഇവരുണ്ടാക്കിയാൽ ശരിയാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് അഗസ്തിപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന പിന്നെ ആ അഗസ്തിപ്പൂവും കൂടി ഇതിലേക്ക് എടുക്കാം എന്ന് എഴുതിയിട്ട് അഗസ്തിപ്പൂ ഇനിയിപ്പോ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അതങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ. പിന്നെ വെള്ള അഗസ്തിയുണ്ട്, ചുവപ്പും ഉണ്ടല്ലോ. ഇതിലെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഏതാണെന്ന് നിങ്ങൾ അറിയുന്ന ഒരു കമന്റ് ചെയ്യണേ. ഇതിനു മുൻപ് ഞാൻ ഇതുപോലെ ചോദിച്ചപ്പം കുറെ പേര് വെള്ള പറഞ്ഞു, കുറെ പേര് ചുവപ്പ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് അറിയത്തില്ല ഏതിനാണ് ഗുണം കൂടുതൽ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അറിയുന്നവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഞാൻ ആരാണ് കമന്റ്, അതായത് വെള്ളക്കാണോ കമന്റ് എന്ന് വെച്ചാല് എന്റെ ഊഹം ശരിയാവും, വെള്ളക്കായിരിക്കും ഗുണം കൂടുതലെന്ന്. അപ്പൊ ഒന്ന് അറിയുന്നവര് പറയുക കേട്ടാ.
അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഡോക്ടർമാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ കഴിയണം. ഇപ്പൊ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കാവൂ, വെജേ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മത്സ്യം മാംസം ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത് തന്നെ കഴിക്കാൻ നോക്കണം. അല്ലാതെ നമ്മൾ പഥ്യം അത് ബ്രേക്ക് ചെയ്യുന്നതൊന്നും ശരിയല്ല. അപ്പൊ ഞാൻ ഇതൊക്കെ സഹിക്കാനുള്ള നിലപാടാണ് എനിക്ക്. ഞാൻ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്ത് കേട്ടോ. എന്റെ ബാക്കി പയറ് ഞാൻ നേരത്തെ ഒരു കപ്പല്ലേ എടുത്തുള്ളൂ, ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. കാരണം തലേ ദിവസം കുതിർത്ത പയറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ അരപ്പിന് വേണ്ടി ഞാനിവിടെ കാൽ കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളി അലിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയിട്ട ശേഷം ഒന്ന് കറക്കി കൊടുക്കും. ഒറ്റ കറക്ക് കേട്ടാ, ഇനി അരച്ചെടുക്കത്തില്ല. ഇതാണ് നമ്മളുടെ അരപ്പെന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മളുടെ പയറ് കണ്ടോ, ഓൾമോസ്റ്റ് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേഗം കേട്ടോ, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക, എളുപ്പം വെന്ത് കിട്ടും. മറ്റേ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച എന്തെന്ന് വെച്ചാല് കറിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. എന്നിട്ട് ഞാൻ ഈ അരിഞ്ഞെടുത്ത അഗസ്തിപ്പൂ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കറികളിൽ ഉണ്ടാക്കണം എന്തെന്ന് വെച്ചാൽ ഇവരാരും അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അഗസ്തിപ്പൂ നല്ല പോഷക ഗുണമുള്ളതാണ്. അപ്പൊ പത്യമൊക്കെ ഉള്ളപ്പം കഴിക്കാൻ പറ്റിയ കറികൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. നമ്മളുടെ വ്യൂവേഴ്സിൽ അറിയുന്നവര് എനിക്കൊന്ന് കമന്റ് ചെയ്യണം പ്ലീസ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാണ്. പിന്നെ അതിന്റെ മൂടിയൊന്ന് മാറ്റിയ ശേഷം നമുക്ക് ഈ അരപ്പ് എന്താ അപ്പൊ പൂവിന്റെ കളറൊന്ന് മാറിയപ്പോഴേക്ക് ഞാൻ എന്താ നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അത് ഇതേ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മീന് മുട്ട ഇറച്ചി ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നവർക്ക് ഒരു അഞ്ചാറ് ദിവസം കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ, ഓ അതൊക്കെ ഒന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ കൊതി തോന്നും കേട്ടോ. എന്നാലും ഇതൊക്കെ സഹിക്കുക തന്നെ, കാരണം എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇതൊക്കെ സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പൊ നിസ്സാറിക്കും റിച്ചുവിനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടല്ലേ, എനിക്ക് പാവം കിട്ടത്തില്ലേ. ഞാനൊരു ഏഴെട്ട് പ്രോൺസ് ഇരുന്നത് ഒന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മുളകുപൊടി, കുരുമുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഉപ്പ്. ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് എത്രയാണോ മീന് അതിനനുസരിച്ച് നിങ്ങൾ ഇതെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസ്റ്റ് ആയിട്ട് എടുക്കണം, അത് പ്രോൺസ് ആയതുകൊണ്ട് തന്നെ അത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ തോരൻ ഞാന് ആ വെള്ളം പൂർണ്ണമായിട്ട് വറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിൽ ഈർപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കണ്ടാ ഇപ്പൊ അതാ കറക്റ്റ് പരുവായിരിക്കണം. അപ്പൊ അതൊന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ അതേ പാനിൽ തന്നെ അതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ചെമ്മീൻ ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല പിടിക്കാനായിട്ട്. അതിനുശേഷമാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ കുറച്ചധികം കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കും, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. അതിനുശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണത് കേട്ടോ. ആദ്യം നമ്മളൊരു ഫ്രൈ, അതായത് ഈ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് അത് റെഡിയായി കിട്ടും. കണ്ടോ മസാലയൊക്കെ പിടിച്ച് കറക്റ്റ് പരുവത്തിന് ഇത് കുക്കായി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇനിയിപ്പം ഈ ഫ്രൈ ആക്കിയതിനെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുവാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. റിച്ചുവിന് ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ അല്ല എടുക്കാൻ പോണത്. അപ്പൊ ഞാൻ ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്, ഈ പാനിൽ തന്നെ ഇട്ട് കൊടുക്കാനേ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ ഒന്നും എടുക്കുന്നില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്തല്ലോ ഓൾറെഡി, പ്രോൺസിൽ എണ്ണയുണ്ട്. അപ്പൊ ഈ സവാള ഒന്ന് ഇതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ തക്കാളിയും സവോളയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. തക്കാളി പെട്ടെന്ന് അത് റെഡി ആയിക്കോളും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. എല്ലാം കൂടി ചേർത്ത് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കണേ. 1 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് തക്കാളിയും ആ സവോളയൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഫെന്നൽ സീഡിന്റെ പൗഡർ. അതും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് നല്ലതുപോലെ മസാല തേച്ചാണ് നമ്മൾ പ്രോൺസ് റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കത്തില്ല. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതൊന്ന് ഒതുക്കി വെച്ച ശേഷം അപ്പം മൂടി വെച്ചു കൊടുക്കണം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയതിൽ ഏത് കറികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണം. അതുപോലെ തന്നെ പഥ്യത്തിന് കഴിക്കാൻ പറ്റിയ കറികൾ ഏതാണെന്ന് നിങ്ങൾ അറിയുന്നവർ പ്ലീസ് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരണേ അതൊന്ന്. അപ്പം നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇവിടെ ഈ മിന്നൽ രക്ഷാ കവചം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സർവീസിന് വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ ആൾ വരും അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതൊന്ന് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കേസല്ല. അപ്പം ഇപ്പം മഴയൊക്കെ ഉള്ള സമയം നമ്മൾ കണ്ടിട്ടില്ലേ, ഇതൊക്കെ നല്ല വീട്ടിനൊക്കെ നല്ലത് തന്നെയാണ്. അപ്പം അദ്ദേഹം വന്നിട്ട് ഇതാ സംഭവമൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. എനിക്കതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ഒന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. ഞാനിതൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഇവരിങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്തൊക്കെ എടുക്കുന്നത്. ഇതാ എന്തൊക്കെയോ മെഷീൻ വെച്ചിട്ട് ഇതാ ഇത് നോക്കുമ്പോഴേക്കും അതിൽ ഇതാ റീഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. മൈനസാണോ ഒന്നും കിടക്കണില്ല, നല്ല വെള്ളം കിടക്കണുണ്ട്. തറയില് നല്ല ഈർപ്പം ഉണ്ടെങ്കിൽ ഈർത്ത് പക്കയായിട്ട് ഇരിക്കുള്ളൂ. എപ്പോഴും നമ്മളെ ഈർത്തുന്ന നനവാണ്. എത്രത്തോളം നമുക്ക് നനവുണ്ടോ അത്രത്തോളം നമ്മളെ ഈർത്ത് പക്കയായിരിക്കും. അതിന് ഒരു കുറവുണ്ടാവില്ല. നമുക്ക് വേനൽ സമയത്ത് വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഈർത്ത് കുറയണത്. സോളാറുള്ള എല്ലാ വീടുകളും മിന്നൽ രക്ഷാകവചം മസ്റ്റായിട്ട് വെക്കുന്നുണ്ട്. അത് വെക്കണം, കാരണം സോളാറിൻ്റെ ലൈറ്റ് വെട്ടം മിന്നലിൻ്റെ ലൈറ്റ് വെട്ടവും ചിലപ്പം മിന്നലേക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും അത് വെക്കും. അപ്പം അടുത്ത ഒക്ടോബറിൽ അപ്പൊ ഇതാണ് ഇവരുടെ സർവീസ് ചാർജ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ.